ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നേ ലെയർ ചപ്പാത്തിന്നോ അല്ലെങ്കിൽ ബട്ടർ ഗാർലിക് ചപ്പാത്തിന്നോ ഒക്കെ പറയാവുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ലെയർ പറാത്ത എന്ന് പറയും. ആ ഒരു ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ചപ്പാത്തി ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ആ ഫൈനൽ സ്റ്റേജ് മാത്രം ഒരു ചെറിയ വ്യത്യാസം വരുത്തി ഇങ്ങനെ ഉണ്ടാക്കുവാണേ. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ആദ്യം നമ്മൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് മാവ് എടുത്ത് അതിലേക്ക് ഉപ്പും ചൂടുവെള്ളവുമാണ് ഞാൻ ചേർത്തത്. നമ്മൾ കുഴച്ചു വെച്ചു. ഇനി അതിൽ നിന്ന് നമ്മൾ സാധാരണ ചപ്പാത്തി ചെയ്യുന്ന പോലെ തന്നെ ഒരു ഉരുളയെടുത്തു. കുറച്ച് വലുപ്പത്തിലുള്ള ഉരുളയാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ സാധാരണ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുവാണ്. ഇനി നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ആ ചപ്പാത്തിയുടെ മുകളിലേക്ക് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല, നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്യുവാണ് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് വെളുത്തുള്ളി അതിലേക്ക് സ്പ്രെഡ് ചെയ്തിടുവാണേ. പിന്നെ നമ്മൾ പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. നമുക്കിഷ്ടമുള്ള പോലെ ഒനിയനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ട് മുളക് പൊടി സ്പ്രെഡ് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി അതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി ഇങ്ങനെ വിതറുവാണ്. അതിനുശേഷം അതൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ചുരുട്ടിയെടുക്കുവാണേ. ഇനി ആ ചുരുട്ടി വെച്ചതിൽ പതുക്കെ കത്തി കൊണ്ട് ഇങ്ങനെ നടുക്ക് വെച്ച് മുറിച്ചു. ഇനി ആ മുറിഞ്ഞ വശം മേളിലാക്കിയിട്ട് ദാ ഈ രീതിയിൽ അതൊന്ന് ചുറ്റിയെടുക്കുവാണ്. പൂ പോലെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി അതിലേക്ക് വീണ്ടും നമ്മൾ ഗോതമ്പ് പൊടി വിതറിയിട്ട് നമ്മൾ സാധാരണ പരത്തുന്ന പോലെ പരത്തുക. പക്ഷെ ശ്രദ്ധിച്ച് പരത്തണം, പെട്ടെന്ന് പൊട്ടിയൊക്കെ പോവാതെ പതുക്കെ ഒന്ന് അത് പരത്തി കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് പരത്തി കിട്ടുന്നത്. ഒരുപാട് തിന്നാക്കാൻ എനിക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു രീതിയിലെടുത്തു. എന്നിട്ടത് നമ്മൾ ചൂടായ ദോശക്കല്ലിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ടിയുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി കൂടുതൽ സമയമിട്ട് വേവിക്കണം. പിന്നെ നമ്മൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് നമുക്കിത് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ലെയർ പൊറോട്ട അല്ലെങ്കിൽ എന്താ ലെയർ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ചപ്പാത്തി തന്നെ കൊടുക്കുമല്ലേ, അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ആ ചപ്പാത്തി മാവ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമല്ലോ, ഒരു പൊറോട്ടയുടെ ഒരു രീതിയൊക്കെ ആയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ബട്ടറിൻ്റെയും പിന്നെ എന്താ ഗാർലിക്കിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് നല്ലതായിരുന്നു. താങ്ക് യു.